നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി വരാൻ പോകുന്ന പ്ലസ് ടു ഇക്കണോമിക്സ് പബ്ലിക് പരീക്ഷയിൽ നിർബന്ധമായും കുട്ടികൾ പഠിച്ചു പോകേണ്ട 8 മാർക്കിൻ്റെ എസ്എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെ എഴുതണം എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായും കണ്ടാൽ മാത്രമേ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. 3 ചോദ്യങ്ങളാണ് നമ്മുടെ എസ്എയുമായിട്ട് ബന്ധപ്പെടുത്തി വരാറുള്ളത്. അപ്പോൾ ആ 3 ചോദ്യങ്ങളിൽ നിന്ന് 2 ചോദ്യങ്ങൾക്കാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും, അത് 100% ഉറപ്പാണ്. ഇനി അങ്ങനെ വന്നാൽ നിങ്ങൾ പരാതിയുമായിട്ട് വരരുത്. അതായത് നിങ്ങൾ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോപ്പി അടിച്ചിട്ടല്ലേ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത് എന്ന പരാതിയാണ്. ആ പരാതിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരരുത് എന്നാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിൽ നിന്നും മാക്രോ എക്കണോമിക്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ട 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 1-ാമത്തെ ഭാഗം നമ്മൾ പറയുന്നത് മൈക്രോ എക്കണോമിക്സിൻ്റെ ചാപ്റ്റർ 2 ആണ്, തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ. ചാപ്റ്ററിൻ്റെ പേരതാണ്. അതായത് നമുക്കറിയാം ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് മലയാളത്തിൽ, അല്ലേ? തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ. ഈ ചാപ്റ്ററിൽ നമ്മൾ സ്ഥിരമായിട്ട് വരാവുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ബജറ്റ് ലൈനുമായി ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ എന്താണ് ബജറ്റ് ലൈൻ, അതായത് ഡിഫൈൻ ബജറ്റ് ലൈൻ എന്ന് ചോദിക്കാം. അതോടൊപ്പം തന്നെ അത് ഇങ്ങനെ ഒരു ചോദ്യത്തിൽ, അതായത് ഒരു നമ്പറിൽ, പിന്നീട് അതിൻ്റെ ഇന്നർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദ്യം വരിക. അത് എ ബി സി ഡി ഇ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ നമ്മളിവിടെ ആൻസർ ചെയ്യുമ്പോൾ അതേ നമ്പർ തന്നെ കൊടുത്തുകൊണ്ട് ആ ചോദിച്ച ചോദ്യങ്ങൾക്കാണ് ഉത്തരം കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ പരത്തി അങ്ങോട്ട് ഒരു പാരഗ്രാഫ് പോലെ എഴുതി വരച്ചു വെക്കലല്ല ചെയ്യേണ്ടത്. ചോദ്യം എന്താണോ, ചോദ്യം നമ്പർ ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിനനുസരിച്ച്, ആ നമ്പറിനനുസരിച്ച് നമ്മളത് നമ്പർ ഇട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു മാതൃക ഇവിടെ പറയാം. ബജറ്റ് ലൈൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അതുപോലെ തന്നെ അതിലെ ഇന്നർ ക്വസ്റ്റ്യൻസ് ആണ് ഡ്രോ ബജറ്റ് ലൈൻ, ബജറ്റ് ലൈൻ വരയ്ക്കുക. അതുപോലെ റൈറ്റ് ദ ഇക്വേഷൻ, ബജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാനുണ്ടാകും. അതുപോലെ ഫൈൻഡ് ദ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാനുണ്ടാകും. അതുപോലെ ഫൈൻഡ് ദ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണാനുണ്ടാകും. അതുപോലെ കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ, ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറയാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇക്വേഷൻ, റൈറ്റ് ദ ഇക്വേഷൻ മുതൽ നമ്മുടെ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഇക്വേഷൻ എഴുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിൻ്റെ ഇക്വേഷൻ എഴുതേണ്ടതുണ്ട്. അതിൽ സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ്റെ ഇക്വേഷനും എഴുതേണ്ടതുണ്ട്. മാത്രമല്ല അതിൻ്റെയൊക്കെ ഒരു ജസ്റ്റ് കാൽക്കുലേഷൻ കൂടെ കാണിക്കേണ്ടതായിട്ട് വരും. കാരണം ഈ ചോദ്യം വരുന്നത് ഒരു കൺസ്യൂമറുടെ ഇൻകം ഇത്രയാണ്, അയാൾ ഇത്ര രൂപ വിലയുള്ള 2 സാധനങ്ങൾ വാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദ്യം ഉണ്ടാവുക. എന്നിട്ട് അതിലേക്ക് അതൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ട് അതിലേക്കാണ് ഈ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ചോദിക്കാറുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഇത്തരം ടോപ്പിക്ക് വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്, ഈ ചാപ്റ്ററിൽ രണ്ടാമതായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിഫൈൻ ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പാർട്ട് പാർട്ടായിട്ട് അല്ലെങ്കിൽ ഇന്നർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഡിഫൈൻ ഇൻഡിഫറൻസ് കർവ്, അതായത് ഉദാസീനതാവക്രം എന്താണെന്നാണ് ചോദ്യം, അല്ലെങ്കിൽ നിസ്സംഗതാവക്രം എന്ന് മലയാളം പറയാറുണ്ട്. അതുപോലെ എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. പ്രത്യേകതകൾ എന്നാണ് പറയുന്നത് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് എഴുതണം. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അഥവാ ഇൻഡിഫറൻസ് കർവിൻ്റെ അല്ലെങ്കിൽ ഉദാസീനത വക്രത്തിൻ്റെ പ്രത്യേകതകൾ എഴുതുക. അതുപോലെ തന്നെ ഹൗ എ കൺസ്യൂമർ ഗെറ്റ് ഇക്ലിബ്രിയം, അതായത് കൺസ്യൂമേഴ്സ് ഇക്ലിബ്രിയം എന്നാണ് ചോദ്യം. കൺസ്യൂമേഴ്സ് ഇക്ലിബ്രിയത്തിന് നമ്മൾ മറ്റൊരു പേരും കൂടെ മറ്റൊരു ചോദ്യം കൂടെ ആ രീതിയിൽ വരാറുണ്ട്. അതായത് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് എ കൺസ്യൂമർ എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം വരാറുണ്ട്. ഒപ്റ്റിമൽ അല്ലെങ്കിൽ ഒപ്റ്റിമം ചോയ്സ് ഓഫ് എ കൺസ്യൂമർ, അതായത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിന് അങ്ങനെയാണ്, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ചോദ്യം വരാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിപ്പോണം.
ചെയ്യണം. കാരണം ഈ രണ്ട് ഇൻഡിഫറൻസ് കർവ് അതിൻ്റെ പ്രോപ്പർട്ടീസ് അതൊരു സെറ്റാണ്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒപ്റ്റിമൽ അല്ലെങ്കിൽ ഒപ്റ്റിമം ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്ന് പറയുന്നത് മറ്റൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മൈക്രോ എക്കണോമിക്സിൽ നിന്ന് ഫസ്റ്റ്, അതായത് ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് പറയാവുന്നത്. ഇനി മൈക്രോ എക്കണോമിക്സിൻ്റെ തേർഡ് ചാപ്റ്ററാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, ഉൽപ്പാദനവും ചെലവും. ആ ചാപ്റ്ററിൽ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, അത് കോസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ആൻഡ് റൈറ്റ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു മാതൃക, അതെ മാതൃക അല്ല, ഒരു ടേബിൾ തരും. ഒരു മൂന്ന് കോളത്തിൽ നമുക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫസ്റ്റ് കോൾ ഉണ്ടാകും. അതുപോലെ തന്നെ സെക്കൻഡ് കോളത്തിൽ ടി എഫ് സി ഉണ്ടാകും. അതുപോലെ തേർഡ് കോളത്തിൽ ടി വി സി ഉണ്ടാകും. അതിനുശേഷം നമ്മളോട് ഒരു അഞ്ച് കാര്യങ്ങൾ കാണാനാണ് ഈ ചോദ്യത്തിൽ പറയാറുള്ളത്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്ന ഭാഗങ്ങൾ ടി സി, എ എഫ് സി, എ വി സി, എ സി, എം സി തുടങ്ങിയവ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ എന്താണോ കാണുന്നത് അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസും കൂടെ ഒരു സെപ്പറേറ്റ് കോളം, ഒരു വലിയൊരു കോളം ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ഇക്വേഷൻസൊക്കെ കൊടുക്കുക. അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ബോർഡ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണിത് കാണേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾ അതിൻ്റെ വീഡിയോ കാണുക, ലിങ്ക് ഞാനിവിടെ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ഈ രണ്ട് ചാപ്റ്റേഴ്സിനാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ നിന്ന് ഇമ്പോർട്ടൻസ് എസ്എയ്ക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇനി മാക്രോ എക്കണോമിക്സിലേക്ക് പോകുമ്പോൾ മാക്രോ എക്കണോമിക്സിൽ നമുക്കറിയാം ചാപ്റ്റർ രണ്ട് ഉണ്ട്, നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ആണ്. എന്ത് വില കൊടുത്തു നിങ്ങളിത് പഠിച്ചിട്ടേ പോകാവൂ. ഒരു എസ്എ ഇത് തന്നെയാണ്, ഇതിലൊരു മാറ്റമില്ല. മൈക്രോ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്, അതിൽ മെത്തേഡ്സ് ആൻഡ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന ചോദ്യം വരാം. അല്ലെങ്കിൽ ഡിഫൈൻ ജി ഡി പി, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ജി ഡി പി, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ജി ഡി പി, റൈറ്റ് എനി ഓർ എക്സ്പ്ലെയിൻ എനി ടു മെത്തേഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ വരാം. നിങ്ങൾ ജി ഡി പി എന്ന് ചോദിച്ചാലും ജി ഡി പി മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞാലും നാഷണൽ ഇൻകം എന്താണെന്ന് ചോദിച്ചാലും ജി എൻ പി എന്താണ് ചോദിച്ചാലും അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞാലും എല്ലാത്തിനും നമ്മൾ ഒരേ ഒരു ആൻസറേ ഉള്ളൂ. അത് നിങ്ങൾ കണ്ട് പഠിച്ച് എഴുതി പഠിക്കുക, നമ്മുടെ ചാനലിലുണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തായാലും ആ ചോദ്യം വരും. ഞാൻ അതിൻ്റെയും ആ വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ മാക്രോ എക്കണോമിക്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഇമ്പോർട്ടൻ്റ് പറയുന്നു, മണി ആൻഡ് ബാങ്കിങ് ആണ്, അതായത് പണവും ധനകാര്യവും. ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഈ അടുത്ത കാലത്തായിട്ടൊന്നും ചോദിക്കാത്തൊരു ചോദ്യമാണ്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ സെൻട്രൽ ബാങ്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫങ്ഷൻസ്. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദ സെൻട്രൽ ബാങ്ക് എന്ന് ചോദിക്കാം. അതായത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം കേന്ദ്ര ബാങ്കാണ്. കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങളാണ് ചോദിക്കുന്നത്. അതൊരു 8 പോയിൻ്റ് ആണ്. അത് പോയിൻ്റ് ആയിട്ട് എഴുതി വെച്ചാലും കുഴപ്പമില്ല, ആ പോയിൻറ്റിനെ നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാലും കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾക്ക് അവിടെ മാർക്ക് നേടാൻ സാധിക്കും. അപ്പോൾ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാലും ആർ ബി ഐയുടെ ഫങ്ഷൻസ്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിച്ചാലും രണ്ടും ഉദ്ദേശിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നതും ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ എന്ന് പറയുന്നതും രണ്ടും ഒരേ ചോദ്യമാണ്, രണ്ടും രണ്ടല്ല. അത് കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കണ്ട് കൃത്യമായിട്ട് എഴുതി എഴുതി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. 8 പോയിൻ്റ് ആണ്, ഒന്നുകിൽ പോയിൻ്റ് മാത്രമായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണ് സെൻട്രൽ ബാങ്ക് എന്നൊക്കെ ഒന്ന് കൊടുക്കുക, എന്നിട്ട് അതിനുശേഷം സെൻട്രൽ ബാങ്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് താഴെ പറയുന്നവയാണെന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ആ പോയിൻറ്റുകൾ നേരത്തെ എഴുതിയിട്ട് പിന്നീട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഓരോന്നിനെയും എന്ത് ചെയ്യുക, സെൻട്രൽ ഹെഡിങ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാവുന്നതാണ്. ഒരു രക്ഷയില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു നാല് ചോദ്യങ്ങൾ, നാലല്ല ഞാൻ 5 ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അങ്ങോട്ട് പഠിച്ചു പോവുക. ഇത് എസ് എ, ഇതിൽ നിന്ന് 3 ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പറയുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോപ്പി അടിച്ച് ചെയ്തതാണെന്നുള്ള പരാതിയായിട്ട് നിങ്ങൾ വരരുത്. നിങ്ങൾ എന്ത് തന്നെയായാലും എന്ത് വില കൊടുത്തു ഇത് പഠിക്കണം എന്നുള്ളത് നിങ്ങളൊരു വാശിയായിട്ട് എടുക്കുക.
ഓക്കെ 16 മാർക്ക് നിങ്ങൾക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ കഴിയും. ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് 16 മാർക്ക് നിങ്ങളുടെ കയ്യിൽ എത്തുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളതിൽ തർക്കമില്ല. തീർച്ചയായിട്ടും കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ എല്ലാവർക്കും ഒരു മടിയുണ്ട്. ദയവായിട്ട് എല്ലാവരും നമ്മുടെ വീഡിയോ ചാനലെല്ലാം ഒന്ന് വീഡിയോ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇനി നമുക്ക് ലൈവ് ക്ലാസ്സുകളൊക്കെ വരാനുള്ളതാണ്. ഇക്വേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് വരാനുണ്ട്, കർവുകൾ വരാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. നന്ദി.